Hello guys, welcome back to Motorwall. Appa nammude innathe video nu parnal oru review video aanu. Review nu parnal oru proper review aayittu ningal kaananda. Just oru walk around veettu maatram kandadi oru vaadu oru request aayittulla oru video aanu ṭo. Ee moonu vandigalude Ntorq-inte already nammude detail aayittulla test drive review kaalakke cheyittundu. Appo race edition porame ippo moonu oru veernu ivada color veernu ivada TVS Ntorq-inte bathu launch cheyittundu. അതായത് നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ സീരീസാണ്. അപ്പം എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ ഭാഗത്ത് ഗ്രാഫിക്സിൽ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ ചെറിയൊരു ഈ മൂന്ന് വണ്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വെച്ചാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലിലേക്കും കൂടി എന്നെ വിളിക്കുക. അപ്പോൾ നമ്മുടെ ഡിയോ 2012 തുടങ്ങി വെച്ച സ്കൂട്ടർ സെഗ്മെൻറ്റിൽ ആ ഒരു എന്താ പറയുക ഒരു തരംഗം ഏറ്റുപിടിച്ച് ഒരു വൺ വിജയമാക്കിയ ഒരു മോഡലാണ് നമ്മുടെ Ntorq എന്നൊക്കെ തന്നെ പറയാം. കാര്യം ഇപ്പം നല്ല രീതിയിൽ തന്നെ വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റോഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. Ntorq പ്രത്യേകിച്ച് ലേഡീസ് ഒന്നുമല്ല, നമ്മുടെ ബോയ്സ് തന്നെയാണ് Ntorq കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ TVS-നെ അറിയാം എങ്ങനെയാണ് വണ്ടി ഇറക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആവശ്യം മനസ്സിലാക്കി വണ്ടി ഇറക്കുന്ന ഒരു ചുരുക്കം ബ്രാൻഡുകളിൽ ഒന്നാണ് നമ്മുടെ TVS എന്ന് പറയുന്നത്. ഇപ്പം എഞ്ചിൻ പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും ഈ വണ്ടിയിൽ വന്നിട്ടില്ല, ഈ മൂന്ന് വണ്ടിയിൽ വന്നിട്ടില്ല. ജസ്റ്റ് ഗ്രാഫിക്സിൽ വന്നിട്ടുള്ള ഒരു മാറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ മോഡിഫിക്കേഷനൊക്കെ നിലനിൽക്കുന്ന ടൈമിൽ ഇത്രയും കിടിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യം തന്നെ. ഈ ഒരു മൂന്ന് എഡിഷനിലും നമുക്ക് ഈ അവഞ്ചേഴ്സിൻ്റെ ഈ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഉണ്ടല്ലേ. അപ്പം ഈ മൂന്ന് വണ്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവഞ്ചേഴ്സിൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വണ്ടിയുടെ ബേസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് അവഞ്ചേഴ്സിൻ്റെ ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞൊരു എഡിഷനാണ് കേട്ടോ. ബ്ലാക്ക് പാന്തർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ അവഞ്ചേഴ്സിൻ്റെ വീണ്ടും ഒരു ലോഗോ കാണാൻ സാധിക്കും. ഇത് ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തൊട്ടൊക്കെ അതെല്ലാം തന്നെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ മൂന്ന് വണ്ടികളുടെ എഡിഷനിലെ കൂട്ടത്തിൽ ഈ വണ്ടി ഒരു യൂണീക്കായിട്ട് നിൽക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ Ntorq-ന് നേരത്തെ ബ്ലാക്ക് കളർ ഇല്ലായിരുന്നു. അപ്പം ഇത് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക എടുപ്പും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പം ഈ ഒരു 66 എന്ന് കൊടുത്തേക്കുന്നത് ചുമ്മാ അല്ല, നമ്മുടെ ബ്ലാക്ക് പാന്തർ ലോഞ്ച് ചെയ്ത വർഷമാണ് 1966. അപ്പോൾ അതിൻ്റെ ഒരു സൂചനയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പാന്തർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്യാപ്റ്റൻ അമേരിക്കയാണ് ഈ ഒരു ബ്ലൂ എഡിഷന്. അപ്പം ഇതിൽ കുറച്ച് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തറിയിക്കാൻ സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലൂ കളറാണ്. നമുക്കിവിടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ലോഗോ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഈ ഒരു വണ്ടിയിൽ ബ്ലാക്ക് പാന്തറിൽ കണ്ടുപോലെ ഇതിനകത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു സ്റ്റാറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെ ഒരു ലോഗോയും കാണാൻ സാധിക്കും. പിന്നെ 41, ഈ ഒരു 41 നമ്മൾ ഈ ഒരു വണ്ടിയിൽ 66 അടയാളം പോലെ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു 41. കാര്യം 1941 ക്യാപ്റ്റൻ അമേരിക്ക ലോഞ്ച് ആയിട്ടുള്ളത്. ചെറിയൊരു കാർബൺ ഫിനിഷിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ സൂപ്പർ സ്കോഡ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കേട്ടൊക്കെ സൂപ്പർ സോൾഡിയർ അതിൻ്റെ ഈ ഒരു മോഡലിൻ്റെ പേരാണല്ലേ, ഈ ഒരു മോഡലിൻ്റെ പേരല്ലേ സൂപ്പർ സോൾഡിയർ എന്ന്. നമ്മുടെ അയൺമാൻ കേട്ടോ, ഈ ഒരു അവഞ്ചർ സീരീസിലെ അയൺമാൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് അയൺമാൻ്റെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും, കണ്ടല്ലേ. ഇവിടെ 63 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ 41 66 കണ്ടുപോലെ നമുക്ക് 1963 ഈ ഒരു അയൺമാനും കാര്യങ്ങളൊക്കെ ലോഞ്ച് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡിലോട്ടൊക്കെ വരുന്നത് നമുക്ക് ഈ ഒരു കളർ ഓൾറെഡി അവൈലബിൾ ആണ് Ntorq-ൻ്റെ ഭാഗത്തു നിന്ന്. എന്നിരുന്നാലും ജസ്റ്റ് നമുക്ക് അയൺമാൻ്റെ ഒരു സൂപ്പർ സ്കോഡിൻ്റെ എഡിഷൻ ആയിട്ട് മാത്രമേ ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. സൂപ്പർ സ്കോഡ് വീണ്ടും സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു അയൺമാൻ്റെ എന്താ പറയുക അയൺമാനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ബ്രോ, ബ്രോയുടെ പേര് എന്ന് വെച്ചിട്ട് പറഞ്ഞു അവിടെ TVS-ൻ്റെ ഭാഗത്തു നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പം എത്ര രൂപ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമൽ Ntorq നമുക്ക് 2500 ആ റേഞ്ച് വ്യത്യാസം ഡിഫറൻസ് വരുന്നുണ്ടോ? ആ റേസ് സാധാരണ നോർമൽ കേട്ടോ, അല്ലാതെ ബേസിക് നമുക്ക് 7000 സംതിങ് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ടല്ലേ. അപ്പം ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്ര? അപ്പം നിങ്ങൾക്ക് ഈ വണ്ടികളുടെ കൂട്ടത്തില് സ്പെഷ്യലി ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കാര്യം എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട വണ്ടികളാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലേ Ntorq-ൻ്റെ മൂന്ന് വണ്ടിയുടെ റേസ് ചെയ്യുന്നതിൻ്റെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഭീകര ശബ്ദമാണ് കേട്ടോ. അമ്മാതിരി ശബ്ദമാണ്, എല്ലാവരും നോക്കുന്നു, ഭയങ്കരമായിട്ടുള്ള ഇടിമുഴക്കം പോലുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല.
ഒരു തരത്തിലുള്ള മാറ്റവും കാരണം തന്നെ വണ്ടി ഓടിക്കുന്ന ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പവർ, ഹാൻഡിലിങ് എല്ലാം തന്നെ സെയിം ആസ് നോർമൽ അഡിഷൻ അല്ലെങ്കിൽ റേസ് അഡിഷനൊക്കെ പോലെ തന്നെയാണ്. ഇപ്പം എൻഡോർക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഈ ഒരു ചുരുങ്ങിയ കാലമുള്ള രണ്ട് വർഷം കണ്ടായതുള്ളൂ വണ്ടി ഇറങ്ങിട്ട്. അപ്പം ഈ ഒരു ചുരുങ്ങിയ കാലമുള്ളതുകൊണ്ട് ഇത്രയധികം സ്കൂട്ടർ പ്രേമികൾക്കിടയിൽ ഒരു തരംഗം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കാം ടി വി എസ് വീണ്ടും വീണ്ടും പുതിയ പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴെയാണ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ബുക്കിംഗ് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ SSTVS നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലാണ്.